രജ്ജാ, ഞാനാണ് സുനിക്കുട്ടനാണ്. എടാ ഇന്നാ മറ്റേ സംഭവം എന്ന് വരുമോ? എടാ മറ്റേ സി ഡി എന്ന് ആ വട്ടത്തിലെയേ ആ സാധനം. അച്ഛനമ്മന്ന് കല്യാണത്തിന് പോവുകയെ. ഞാൻ ഒറ്റക്കൊള്ളു, പിന്നെ അപ്പാപ്പനല്ലേ, അപ്പാപ്പനെ അഡ്ജസ്റ്റിത്തോളാം. വരൂ, 10 മിനിറ്റുള്ളിൽ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ അളിയാ, ഓക്കെ. നീ എന്നെ എടുക്കാളെ അവിടെ. ഭയങ്കര പൊടി. എന്ത് പൊടിയാന്നറിയോ? പൊടിന്നല്ല, പൊടി. ഇവിടെ എന്തോരം കാര്യങ്ങൾ ഇവിടെ ഉള്ള ഒരു പെണ്ണുള്ള വീടാ, എന്നിട്ട് ഈ പൊടി മുഴുവൻ ഞാൻ തന്നെ കളയണോന്ന് പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. അമ്മേ, ഏത് പെണ്ണിന്റെ ആയിരുന്നു നീ പറഞ്ഞേ? അമ്മ വേണല്ലേ, പൊന്നു മോനെ, ഇതിനൊക്കെ പെണ്ണിന്റെ രൂപമുള്ളു, ബാക്കിയുള്ള ജോലിയൊക്കെ. മുഹൂർത്തത്തിട്ട് പെട്ടെന്ന് പോകാൻ നോക്കുന്നു. ഞാൻ വന്നില്ല, എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല. അമ്മേടാ, അവിടെ ചിക്കനും മട്ടനും ഒന്നും അല്ല, നല്ല ചോറും സാമ്പാറൊക്കെയാ. സാമ്പാറാണോ? ഒട്ടും വേണ്ട, ഗ്യാസാണ്. ഗ്യാസ് എനിക്ക് ഇഷ്ടമുള്ള പരിപ്രോധനൊക്കെ ഉണ്ടോ അവിടെ? വേണ്ടമ്മേ, നിങ്ങൾ പോയി, എനിക്ക് പഠിക്കാനുണ്ടെന്ന് ഇവിടെ. അവരെല്ലാരും കൂടെ വന്ന് വിളിച്ചല്ലേ, ഞാൻ എന്നാ പറയൂടാ പിന്നെ. വിളിക്കേണ്ട മര്യാദ അവർക്ക്, പോകാതിരിക്കേണ്ട മര്യാദ നമുക്ക്. അമ്മ എനിക്കിവിടെ പഠിക്കാനുണ്ടെന്ന്. നിനക്ക് എന്താ പഠിക്കാനടാ? തിയറി. നീ അച്ഛന്റെ വായിന്ന് വല്ല തെറി കേക്കും കേട്ടോ. അതെ, നിങ്ങൾ പോ, ഞാൻ പിന്നെ വന്നോളാ. മക്കളെ എന്നാ ഞങ്ങൾ പോട്ടെ. പിന്നെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, മീൻകറിയും വെച്ചിട്ടുണ്ട്, കഴിച്ചോണം കേട്ടാ. മീൻകറി ഉള്ളോ? ആ, എന്താടാ ചിക്കൻ കറി ഇല്ലേ? നീയാണോ കുറച്ചു മുമ്പ് പറഞ്ഞ ചിക്കൻ വേണ്ട നിനക്ക്? അത് ഈ ബിരിയാണിയിലുള്ള ചിക്കൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്. ഇവിടെ അപ്പാപ്പന് മരുന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇന്ന് ആകെപ്പാട് ഞാൻ പെട്ടു. ഞാൻ ഏറ്റവും പോകാൻ അതൊക്കെ പോയാൽ മതി, നിർത്തി വെച്ചൊന്നും വരണ്ട നിങ്ങള്. ഞാൻ ഇവിടെ ഇരുന്നോണം, വീട്ടിൽ ഇരുന്നോണം കേട്ടാ. ആ, എളുപ്പമാകട്ടെ, അത് പോട്ടെ കേട്ടാ. എന്റെ പൊന്നെ, ആരുമില്ല ഇന്ന്, ഞാൻ പൊളിക്കും. അപ്പാപ്പ പാടില്ലാത്ത ആളല്ലേ, ഇവിടെ കിടന്ന് തുള്ളിച്ചത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു ആര് സമ്മാനം പറയും? അതെ, ഈ വക പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാടാ ഡാൻസ് കളിക്കാണ്ടിരിക്കുന്നത്? അമ്മ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചേക്കണം, അപ്പാപ്പനെ നോക്കണം, മരുന്നൊക്കെ കൊടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഏൽപ്പിച്ചത് പോയാ. പോയി കിടന്നോ, ഞാൻ വിളിച്ചോളാം. മനസ്സിലായി, മനസ്സിലായി. എന്ത്, അവർ രണ്ടുപേരെയും കല്യാണത്തിന് പറഞ്ഞു വിട്ടിട്ട് എന്നെ അങ്ങോട്ട് മാറ്റി മരുന്നും കഴിപ്പിച്ച് തന്നിട്ട് എന്നിട്ട് എനിക്ക് ഇവിടെ ഒറ്റക്കിരുന്ന് 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 ദൈവമേ, ഞാൻ ഫോൺ ചെയ്ത് കളവും കേട്ടാ. ഒറ്റക്കിരുന്ന് ക്രിക്കറ്റ് കളിക്കാനല്ലേ കണ്ടുപിടിച്ച് കളഞ്ഞു കള്ളല്ല. അതേടാ, നിന്നെ ഇനി 19 കൂടുതൽ ഓണം ഞാൻ ഉണ്ടവനാണ്, മനസ്സിലായോ? ഇങ്ങനെ പോയാ അത് ഓണം ഉണ്ണാൻ പറ്റുമെന്ന് തോന്നണില്ല. കേട്ടാ, കുടിച്ചു പോണേ. ഇവനെ കാണില്ലല്ലേ, എന്ത് കഷ്ടമാണ് നോക്കി. പോയാ, വന്നേ, പോയാ, അവര് പോയാ, അവര് പോയി. നീ എന്താ ഇത്ര താമസിച്ചത്? ഞാനവൻ സിബുവിന്റെ വീട്ടിലേക്ക് ആ സി ഡി കൊടുക്കാൻ വേണ്ടി പോയാ. നീ ആണോ? ആ, നീയല്ലേ പറയാ 10 മിനിറ്റ് വൈകി വന്നാ മതി. അല്ല, അവർ ഞാൻ ഓർത്തത് അവര് താമസിച്ച് പോകുന്നു, അതാണ് പറഞ്ഞത്. അവര് പെട്ടെന്ന് പോയി. അവർ പോയല്ലേ, സംഭവം റെഡി അല്ലേ? സംഭവം വീട്ടിലുണ്ട്. ൊള്ള സ്ക്രാച്ച് ആക്കാൻ നിൽക്കരുത്. എനിക്ക് ആ രതീഷിന്റെ അച്ഛനും അമ്മയും നാളെ ഒരു കല്യാണത്തിന് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവനത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണ സീഡി ആണല്ലേ മൊത്തത്തില്. കല്യാണത്തിന് പോകുമ്പോഴേ കൊടുത്തേക്കാം മോനെ. ഇന്ന് ഞാൻ ഇന്ന് ആ പുള്ളി കണ്ടെന്ന് തോന്നട്ടാ. കാണാൻ വഴിയില്ലല്ലോ, ഞാൻ ഇങ്ങനെയല്ലേ വിളിച്ചത്. അതെ, കണ്ടാർന്നാ? ഇല്ലേ, കണ്ടെന്ന് പറഞ്ഞത് കണ്ടില്ല. ഞാൻ ചോദിച്ചപ്പോ തലയാട്ടിയല്ല. ആ, തലയാട്ട് നോക്കണ്ട, പുള്ളിയുടെ സ്ഥിരം സാധനമാണ് അത്. എന്താ കാര്യം? പണ്ട് പുള്ളിയെ കോടതിയിൽ കള്ളസാക്ഷി പറയുന്ന ജോലിയായിരുന്നു. അത് ശരി. ഇപ്പൊ ജഡ്ജി ചോദിക്കും, നിങ്ങൾ ആ അയാളെ കൊല്ലുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ കാണിച്ചു. നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ കാണിച്ച് കഴിച്ചു കൊടുത്ത വള്ളി വിട്ടു പോയതാ. അതുകൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ഇതേ എന്റെ കൂട്ടുകാരനാണ്. അപ്പാപ്പാ, നീ എപ്പോഴാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ജയിലില്ല, സാധാരണ നിന്റെ കൂട്ടുകാരന്മാരെല്ലാം ജയിലിലാണല്ലോ. നീ എവിടുത്തെ കൊച്ചിന്? ഞാനാ തെക്കേലെ ദിവാകരന്റെ മോനാ. പാപ്പ തെക്കേജില ദിവാകരന്റെ മോൻ. ദിവാകരന്റെ അച്ഛൻ ഇപ്പൊ എന്റെ അടുക്കളടാ. അച്ഛൻ 14 വർഷം മുമ്പ് മരിച്ചു പോയില്ലേ? അച്ഛൻ മരിച്ചു പോയല്ലേ. അതെ. നീ അമ്മയാ? അമ്മ വീട്ടിലുണ്ട്. അച്ഛൻ മരിച്ചിട്ടും അമ്മ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ, സമ്മതിക്കണം. എന്താണ് ഈ പറയണത്? പഴയ കോഴിക്കൂടാണ്. നീ വലതൊക്കെ പറയല്ലേ. പണ്ടാ നീ അവിടെ ഇരുന്നേടാ. അവിടെ അതെ, അവര് പോയിട്ട് അത്യാവശ്യം ധൃതിയുള്ളതാണ്. വീട്ടിൽ വരുന്ന നമ്മൾ മാനിക്കണ്ടേ? വിശേഷങ്ങൾ തിരക്കണ്ടേ? എന്ത് അങ്ങനെ? അപ്പാപ്പന്റെ കാലം തിരുമിക്കടാ. നീ അപ്പാപ്പന്റെ കാലിലേക്ക് ഇവിടെ വയ്ക്കാണ്ട് സ്റ്റീഫൻ ദേവസ്വം ഒന്നുമല്ലല്ല. നീ പോകാൻ നോക്കണ. ഞാൻ പോണു, ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ ഒന്ന് കാലം തിരുമ്പി തന്നെ അപ്പം പോയിക്കോ, ഞാൻ വിളിച്ചോളാം. എനിക്ക് മനസ്സിലായി. എന്ത്? അച്ഛനും അമ്മേനെയും പറഞ്ഞ് കല്യാണത്തിന് വിട്ട് ഇപ്പൊ വന്ന കൂട്ടുകാരനെ ഒഴിവാക്കി.
എന്നിട്ട് നീ എന്നോട് പറയും അകത്ത് പോയിരുന്ന് മരുന്ന് കഴിച്ചോളെ. അല്ല അപ്പ അപ്പന്റെ ശരീരം നോക്കണമല്ലോ. എന്നിട്ട് വേണം നിനക്ക്, എനിക്ക് എന്നിട്ട് വേണം നിനക്ക് ബീഡി. മനുഷ്യനൊരു സമാധാനം ഇല്ലാണ്ട് ഈ കളഞ്ഞല്ല ആരുമില്ലല്ലോ. ഇവിടെ പോയിട്ട് പിന്നെ പഴനിക്ക് പോവുകയാണ്. അത് ഇതല്ല വഴി, അപ്പുറത്തെ ഹൈവേ കൂടി പോണം. വഴി എനിക്കറിയാം, പക്ഷെ ഊരുതണ്ടി വേണം പോകാനായിട്ട്. ഊരുതണ്ടി വരാൻ ഇത് മംഗലശ്ശേരി അല്ല, ഞാൻ നീലകണ്ഠനും അല്ല. അയ്യോ സിനിമ ഭഗവാന് ഊരുതണ്ടി വേണം ദക്ഷിണ കാണിക്ക് അവിടെ അർപ്പിക്കാനായിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും തരണം. എന്തെങ്കിലും തന്നാ പോവാണ്ട ഒച്ച വെക്കണ്ട പോയിക്കോ. എന്റെ പൊന്നെ പൈസ പോയാലും വേണ്ടില്ല. ഭസ്മം തന്നില്ല പൊയ്ക്കോ, ഭസ്മൊന്നും വേണമെന്നില്ല. ഞാനും വരാതിരുന്നാ മതിയായിരുന്നു. ഹലോ ഹലോ, പൊള്ളാച്ചി സന്തോഷ് മാമനാണ്. അപ്പുറത്തെ രതീഷിന്റെ മാമനാണ് വിളിക്കണത്. രതീഷിന്റെ മാമനാ? ആ രതീഷിനൊന്ന് കൊടുക്കാവോ? ഓ എനിക്ക് ഒട്ടും സമയമില്ലാത്ത സമയത്താണ് രതീഷിന്റെ മാമനെ വിളിക്കാൻ കൊണ്ട്. അതെ അത്യാവശ്യമാണ്. അതെ ആ രതീഷെ പുറത്തേക്ക് വെക്കണ, പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ടാ. ആ ശരി ശരി ശരി. ഓക്കെ എന്റെ പൊന്നെ. പലയാറ്റിന് പോവുകയാണ്, മുത്തപ്പനെ കാണണം, കാശ് തരണം. കാശ് വേണം? ആ താനല്ല കുറച്ച് നേരത്തെ പഴനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. സോറി വീട് മാറിപ്പോയേ. ഓക്കെ വീട് മാറി. ഓക്കെ ഓക്കെ വീട് മാറിപ്പോയി. ശ്രദ്ധിച്ച് പോണോട്ടാ. വീട് മാറിപ്പോയി. എല്ലാ വീട്ടിലേക്ക് നോക്കി കയറി പോണം. പല വീട്ടിലും പല ആൾക്കാർക്ക് പല ഉദ്ദേശം ഉണ്ടാകും. അവരെ ഇവരുടെ കൺട്രോൾ ചെയ്യാൻ എന്തില്ല. ഫോൺ എടുക്കടാ. എടുക്കാം എടുക്കാം എടുക്കാം. ഹലോ ഹലോ, ഞാൻ പൊള്ളാച്ചിന്ന് സന്തോഷ് മാമനാണേ. അപ്പുറത്തെ രതീഷിനൊന്ന് കൊടുക്കാവോ? രതീഷൻ ചത്ത്. അയ്യോ അല്ല പിന്നെ, മനുഷ്യന് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഇതെങ്കിലും നടന്നാ മതി. വൈഷ്ണവ ജനതോ തേരേ ജനിയേ. അതെ ഇവിടെ ആരുമില്ല, പോയിട്ട് പിന്നെ വരാവോ? അപ്പൊ നീങ്ക ആറ്? അല്ല ഞാൻ ഇവിടെ ഉള്ള. നിങ്ങൾ എവിടുന്ന് വന്നത്? അത് എന്ത്, ഗുജറാത്തില് വെള്ളപ്പൊക്കത്തില് വീട് കൂടിയെല്ലാം ഒഴുകിപ്പോച്ചു. ആണോ? ഒന്നര മാസം ടി വി കേടായിരുന്നപ്പോ ഇതൊന്നും ഒഴുകി പോകാൻ നേരം ഉണ്ടായിരുന്നില്ലല്ലേ. ബഹളം വെക്കല്ലേ, എന്തിനെ കിടന്ന് ബഹളം വെക്കണം? അമ്മയും അച്ഛനും വന്നു കഴിഞ്ഞാൽ ചീത്ത പറയൂട്ടെ, ഇവരെ പറഞ്ഞു വിടാൻ നോക്കാം. നല്ല കിടുക്കൻ പാട്ടാ, ഗുജറാത്തിൽ ഓർക്കസ്ട്ര ടീം ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടി പഠിക്കാം. 3 4 എന്നെ സാർ, ഞാൻ പാടിയത് പുള്ള പാടിയത് എല്ലാമേ കറക്റ്റ് സൊന്നെ. ഇത് ആര് പറഞ്ഞാലും കറക്റ്റ് ആണെന്ന് പറഞ്ഞോണ്ടിരിക്കും. ரொம்ப நன்றி. பழைய சாதனங்கள் கொடு கையா. ஏதாவது வேற எந்தேலும் கொடுங்க. எந்த தரேன்? പഴയ സാധനങ്ങള്, സാരി, പഴയതെന്താ? പഴയതൊന്നും ഇല്ല ഇവിടെ, ആരുമില്ല. അതുകൊണ്ടാ അങ്ങനെ പറയാതയ്യാ. എന്തേലും കൊടയ്യാ, എന്തേലും കൊടുങ്കയ്യാ. പഴയത് മതി. പഴയത് മതിയാ? പഴയതായിട്ട് ഈ സാധനം മാത്രം നമ്മുടെ വീട്ടിലുള്ളൂ. വെള്ളപ്പൊക്കത്തില് മുങ്ങി അറിന്ന് പോയിരുന്നു. ഇപ്പൊ തമിഴ് പറഞ്ഞു പറഞ്ഞു ഏ ഭാഷയേ തെരിയാട്ടെ. ഇപ്പഴും നിന്റെ പരിപാടി നടന്നിട്ടില്ലല്ലേ, മനസ്സിലായി. വലിച്ചോ വലിച്ചോ. അച്ഛനമ്മ എന്തേടാ? അച്ഛനമ്മ കല്യാണത്തിന് പോയല്ല. കല്യാണത്തിനാ? ആ വൈകുന്നേരം വാ പോയിട്ട്. ഞാനേ അച്ഛൻ മരിച്ചില്ല, എന്റെ അടിയന്തരം വിളിക്കാൻ വേണ്ടി വന്നാ. അതെ അവിടെ ആരുമില്ല, അതാണ്. അപ്പാപ്പനാണെങ്കിൽ പനി പിടിച്ച് വിറച്ചു കിടക്കണേ. ആണോ? ആ അപ്പാപ്പനാ? അപ്പാപ്പ പോയിട്ട് വാ, പിന്നെ വാ. ആളില്ലെങ്കിൽ വന്നത്.
ഞാൻ ആ ശശിയുടെ മോനാ. അത് നീ പറയുന്നല്ലേ, സത്യം എന്താന്ന് ആർക്കറിയാം. നിങ്ങളുടെ പഴയ സുഹൃത്തിന് മാറ്റമില്ലല്ലോ. പോയിട്ട് പിന്നെ വാ ചേട്ടാ. എന്താണ്? ഞാനേ അച്ഛൻ മരിച്ചല്ല. ആ മരിച്ചായിരുന്നല്ല. അപ്പൊ അതിന്റെ ചടങ്ങുകളൊക്കെ പറയാണ്ട് അടിയന്തര എന്നോട് വേണം പറയാനുണ്ട്. അപ്പൊ പറഞ്ഞോട്ടെ. പെട്ടെന്ന് പറഞ്ഞ സമയമില്ല, അതാണ്ട. അപ്പൊ 14 15 ആണ്. 16 14 15 16 14 15 29 അല്ലേടാ. അതെ, അച്ഛൻ മരിച്ച ചടങ്ങ് അടിയന്തരം, അത് 14 15 എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ 16 പെട്ടെന്ന് പറ സമയമില്ല, അതാണ്. കാരണവന്മാരല്ലേടാ, അവർക്ക് ഇത്ര ഓർമ്മക്കുറക്കം ഉണ്ടാവും. പക്ഷെ എനിക്ക് പറഞ്ഞോ. 14 15 16 അപ്പൊ 29 29 അല്ല. നിങ്ങളുടെ കണക്കൂട്ടിലും ശരിയാക്കുന്ന പോരെ. 15 ഇവിടെ 14. അപ്പൊ ഈ 14 15 16 എന്ന് ഞാൻ പറഞ്ഞത്. 5 4 എത്രയാണ്? 5 4 9. ആ ഒന്നും എങ്ങനെയെങ്കിലും കണക്കൊപ്പിച്ചോണ്ട് വരുമ്പോ 9. കാർന്നോമാരല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. എന്റെ വീട്ടിൽ ചടങ്ങുകളൊക്കെയാണ്. 14 15 16. അപ്പൊ അടിയന്തരം എന്താണ്? അടിയന്തരം പറയാൻ വന്ന അടിയന്തരം പറഞ്ഞിട്ട് പോവാം. 14 15 16. ആ അതപ്പ 29 അല്ല, 14 15 അടിയന്തരം. അപ്പൊ 16 എന്താണ്? 14 15 16 ആയിക്കോട്ടെ, അന്ന് തന്നെയാണ് അടിയന്തരം. പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടി വ്യക്തമായി മനസ്സിലായില്ലേ? എന്റെ അച്ഛൻ ചത്തിട്ടില്ല. 14 15 16 സമാധാനമല്ല. ഒരു സദ്യ കളഞ്ഞപ്പോ സമാധാനമല്ല. നല്ല ഒന്നാം തരം സദ്യയുള്ള കല്യാണത്തിന് വിളിച്ചിട്ട് നീ പോയില്ലല്ലോ. അതാണ് പോയിക്കിരുന്നു. ഞാൻ വിളിച്ചോളാം. മനുഷ്യന് എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ സംഭവിക്കൂലെന്ന് വെച്ചാ തെളിഞ്ഞു വന്നണ്ട്. എന്റെ ദൈവമേ, നീ ആരും വരാതിരുന്ന മതിയായിരുന്നു. അയ്യോ കരണ്ട് പോയാ, കരണ്ട് പോയാ. കറണ്ട് പോയടാ. ഞാൻ സി ഡി അകത്തേക്ക് ഇട്ടപ്പോഴേ കറണ്ട് പോയി. ഇനി എങ്ങനെ എടുക്കണത്? കറണ്ട് വന്നോന്നാ എടുക്കാൻ പറ്റൂലേ. അയ്യോ അച്ഛനും അമ്മയും വന്നെത്തി. എടാ നീ ഒന്ന് പെട്ടെന്ന് വരും ഓടം വരെ. ഈശ്വരാ എന്താണ് അവിടെ ഒരു ബഹളം? അതെ കറണ്ട് പോയാ. അപ്പൊ കറണ്ട് ഓഫീസിലേക്ക് വിളിച്ചേ. കറണ്ട് ഓഫീസിലാ? ആ ഓക്കെ. ഹലോ ഹലോ, ഇലക്ട്രിസിറ്റി അല്ലേ? അതെ അതെ. ഈ 14 മണി കറണ്ട് പോയല്ലേ എപ്പോഴും? കറണ്ട് പോയല്ലേ? ഞങ്ങൾ ഓഫ് ചെയ്തായിരുന്നു. പോയെന്ന് അറിയിച്ചിട്ട് സന്തോഷം. സന്തോഷം അല്ലോ ഇവിടെ. ഹലോ ഹലോ ഇവിടെ കറണ്ട് പോയി. സി ഡി അല്ലാത്തായി പോയി. എന്റെ പൊന്നെ കറണ്ട് വന്ന് ഇതല്ല അവിടെ ടി വി കാണാൻ പറ്റുന്നു. അച്ഛനും വന്ന് എന്തിയോടെ? ഇനി എന്ത് ചെയ്യാനാണ്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് അങ്ങോട്ട് തല്ലിപ്പൊളിച്ചാൽ. തല്ലിപ്പൊളിച്ചിട്ട് സി ഡി ആണ് ഇരിക്കണല്ലേ. എന്നാ ഇതൊക്കെ കൂടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ. ഫ്രിഡ്ജ് വെച്ചാൽ അലിഞ്ഞു പോകുന്നത്. എനിക്ക് എന്റെ സി ഡി എടുത്ത് തന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോണ്ടല്ലേ നീ ഇപ്പൊ ഈ കാര്യം എന്റെ അടുത്ത് ചോദിച്ചത്. അതല്ല, നിങ്ങൾ പോയ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞാൽ ചെറുക്കൻ പെട്ടെന്ന് കെട്ടി. മക്കളെ ആകെപ്പാടൊരു വിരൽച്ച. കറണ്ട് പോയപ്പോ ചൂടെടുക്കണം. അതാണെങ്കിൽ ഇത് കൂട്ടുകാരെ തീറിയായിട്ട് വന്നോ? വിയർക്കുന്നുണ്ട് നിനക്ക്? വയ്യേ വയ്യോ വയ്യോ ആശുപത്രി പോണോ? വണ്ടി വിളിക്കണോ? വേണ്ട, ഒന്നും വേണ്ട. എന്റെ കുഞ്ഞിന് പനിയുണ്ട് കേട്ടോ. എന്ത് മലയ നിനക്ക് ഒരു വലിയ പരിങ്ങി? കറണ്ട് പോയി കഴിഞ്ഞപ്പോഴേ ഭയങ്കര വെപ്രാളും പരവേശവും ഒക്കെ പോയി. അതാണ് എനിക്ക് മനസ്സിലായി കേട്ടോ എന്താ സംഭവം. എനിക്ക് മനസ്സിലായി, എന്റെ മക്കൾക്ക് വിശക്കുന്നുണ്ട്. അയ്യോ വേണ്ട 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 വേണ്ട. അയ്യോ എന്റെ സീരിയലിന്റെ സമയം മാറിക്കണം. കിസാൻ കൃഷി ദീപം മുട്ട വളർത്തലൊക്കെ ഉണ്ടാകതിന്റെ അകത്ത്. ചേട്ടാ ടിവി ഒക്കെ ഓൺ ആണല്ലോ ചേട്ടാ. ഇവന്ത് ഇത് ഇവിടെ ഇരുന്ന് ടിവി കാണുമായിരുന്നു എത്ര നേരം. ഇവിടെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ടിവി കാണുമായിരുന്നു. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ മെടുക്കൻ നല്ല ഒറ്റക്കിരുന്ന് ജയറാമിന്റെ പടമൊക്കെ ഇരുന്ന് കാണുമല്ലേ.
കൊള്ളാടാ നീ ഈ പടം കാണണം കാണാന്നും പറഞ്ഞോണ്ട് ഇരുന്നാ ഞാൻ ഒട്ടാരം വീട്ടിലെ അപ്പൂട്ടന ആ സൂപ്പർ പടം വന്നു കൂട്ടുകാരും കാണാൻ വേണ്ടി എടുത്താള് രക്ഷപ്പെട്ട് നിരന്ന സീഡി മാറിപ്പോയി കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനായിരുന്നു ഈശ്വര എന്താണ് അപ്പൊ ഞാൻ ഷിബുവിന് അച്ഛന് കൊടുത്ത സീഡി കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനല്ലേ